ദൈവമുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ ഒരുപാട് ദൈവവിശ്വാസികളെയും ആരാധനാലയങ്ങളും എങ്ങും നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം ഇവിടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവം അവരെ രക്ഷിക്കുമെന്നതാണോ? അങ്ങനെ വിശ്വസിപ്പിക്കുന്ന സിനിമകൾ പൊതുവെ കുറവാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഇതെല്ലാം ഒരു സിനിമയുടെ അപ്പുറം തന്നെയാണ്. ഒപ്പം വിഷ്വൽ ട്രീറ്റും. അതുകൊണ്ടൊക്കെ തന്നെയാവാം സിനിമ ഇത്രയും വിജയിക്കാനും ഏറ്റെടുക്കാനും കാരണമായത്. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്റർ റിലീസിന് ശേഷം ഒ ടി ടി റിലീസ് ചെയ്ത കന്നഡ സിനിമ കാന്താര, സംവിധാനം ഋഷഭ് ഷെട്ടി, കിഷോർ, സപ്തമി ഗൗഡ, പ്രമോദ് എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കന്നഡ സിനിമ കണ്ടിട്ട് ഇത്രയും ഇഷ്ടമാകുന്നത്. ലാഗില്ലാതെ, മടുപ്പില്ലാതെ അവസാനം വരെ കാണാവുന്ന, ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു നല്ല സിനിമ തന്നെയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വ്യക്തമായ കഥയും തിരക്കഥയും തന്നെയാണ് സിനിമയുടെ അടിത്തറ. ഒപ്പം സംവിധാനവും മേക്കിങ്ങും പ്രകടനങ്ങളും എടുത്തു പറയാവുന്ന തന്നെയാണ്. കഥയോടൊപ്പം അവസാനം വരെ നമ്മൾ സഞ്ചരിക്കുകയും അതിനിടയിൽ ഒരുപാട് നല്ല സീനുകളും പ്രകടനങ്ങളുമെല്ലാം കാണാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും എടുത്തു പറയാം. കാഴ്ചയുടെ ഭീതിക്കും സന്തോഷത്തിനും സങ്കടത്തിനും അനുസരിച്ച് നമ്മുടെയും മാറ്റുവാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. കഥ പറഞ്ഞു പോകുമ്പോഴും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ തന്നെ ചില നിമിഷം അന്തം വിട്ട് കണ്ടിരിക്കും. ചിലപ്പോൾ പേടി തോന്നും. അത്രയ്ക്കും നന്നായിട്ട് തന്നെയാണ് സിനിമയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോമഡികളും എല്ലാം തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളും അത് എടുത്തതും എടുത്തു പറയാം. അവസാനത്തെ ഗാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ വന്നതാണ്. വീണ്ടും അത് ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആ പാട്ട് സിനിമയിൽ ഉപയോഗിച്ചു എന്ന് കരുതി കോടതിയിൽ കേസ് കൊടുത്ത് പിൻവലിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നെഗറ്റീവായി ഒന്നും സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ സിനിമ തന്നെയായിട്ടാണ് തോന്നിയത്. ഇത്തരം നല്ല സിനിമകളാണ് കന്നഡയിൽ നിന്നും വരുന്നതെങ്കിൽ ഇനിയും അവിടുന്ന് സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുക തന്നെ ചെയ്യും. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ കൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ചാനൽ ഈ ശബ്ദം ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.